നമസ്കാരം എല്ലാവർക്കും സതർമനുവിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ചൂടുകാലത്തൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ജ്യൂസായിട്ടാണ് വന്നിരിക്കുന്നത്. നുങ്ക് ഇളനീർ ജ്യൂസാണ് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത്. പനനൊങ്ക് ചെയ്തെടുത്തിട്ടുണ്ട്. പനനൊങ്ക് ഏകദേശം ഒരു 6 എണ്ണം ഞാനിവിടെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് അത്യാവശ്യം നിങ്ങൾക്ക് തണുപ്പിച്ചിട്ട് ജ്യൂസ് എടുക്കാൻ ഉപയോഗിക്കാം. അപ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തൊലിയോടെ കൂടി ഇടാം. ഇതാണ് പനനൊങ്ക്. അപ്പോൾ ഇതിൻ്റെ തൊലി അടർത്തി മാറ്റിയിട്ട് ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ തൊലിയോടുകൂടി ഇടുകയാണെങ്കിൽ ചെറിയൊരു ചവർപ്പ് ടേസ്റ്റ് ഉണ്ടാവും, പക്ഷേ ആരോഗ്യത്തിന് നല്ലതാണ്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, അധികം മൂത്ത പനനൊങ്ക് എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് ഇളനീർ വേണം. ഇളനീരിൻ്റെ വെള്ളവും വേണം, അതിൻ്റെ കാമ്പും വേണം. അപ്പോൾ ഞാനിവിടെ 2 ഇളനീർ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ അത്യാവശ്യം എത്രത്തോളം നിങ്ങൾ ജ്യൂസ് തയ്യാറാക്കുന്നു അതിനനുസരിച്ചിട്ട് വെള്ളത്തിന് ആവശ്യത്തിന് ഇളനീർ എടുക്കാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ കാമ്പ് ഞാൻ ഇതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് 2 എണ്ണം മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്കിത് വേണമെന്നുണ്ടെങ്കിൽ തണുപ്പിച്ചിട്ട് ജ്യൂസ് അടിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ജ്യൂസ് പ്രിപ്പയർ ചെയ്തിട്ട് തണുപ്പിക്കുന്നതിനേക്കാളും നല്ലത് ഇതുപോലെ തണുപ്പിച്ചെടുത്ത് അല്ലെങ്കിൽ ഫ്രീസ് ചെയ്തിട്ടുള്ള ഇളനീരും ഇളനീരിൻ്റെ കാമ്പോ പനനൊങ്കോ എടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇത് ഞാൻ മിക്സിയുടെ ജാറിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഞാൻ ഇളനീരാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോഴാണ് നമുക്ക് ആ ജ്യൂസിൻ്റെ ടേസ്റ്റ് കറക്റ്റായിട്ട് നമുക്ക് കിട്ടുക. വെള്ളം ഒഴിക്കരുത്, ഇളനീരിൻ്റെ വെള്ളം തന്നെ ഉപയോഗിക്കാം. പിന്നെ ഇതിനകത്തേക്ക് നമ്മൾ മധുരത്തിന് ആവശ്യത്തിന് പഞ്ചസാര ചേർക്കണം. അപ്പോൾ നിങ്ങൾക്ക് ആ ഇളനീരിൻ്റെ ആ ഒരു മധുരം മതി എന്നുണ്ടെങ്കിൽ ഇതിനകത്തേക്ക് പഞ്ചസാര ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഏകദേശം ഞാൻ ഒരു 3 സ്പൂണ് ഞാൻ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഇളനീർ നുങ്ക് ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. നല്ല ടേസ്റ്റിയാണിത്. ഈ ചൂടുകാലത്ത് കഴിക്കാൻ പറ്റിയ ഒന്നാണ്. അപ്പോൾ വീഡിയോ കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.